നല്ലൊരു സബ്ജക്ട് പറഞ്ഞു തന്നതിന് എൽറോയ്ക്ക് നല്ലൊരു താങ്ക്സ് ഉണ്ട്. ഇതുപോലെ മടക്കിയിട്ടല്ല ചെയ്യേണ്ടത്, നേരെ പിടിച്ചിട്ട് വേണം ഗിഫ്റ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് വരികയുണ്ടായി. ആ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ക്ലിപ്പൂടെ കാണുന്നുണ്ടാവും, ഇതാണ് കമന്റ്. എൽറോയ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഒരു കമന്റ് ചെയ്തേക്കുന്നത്. നല്ലൊരു കമന്റാണ്, നല്ലൊരു സബ്ജക്റ്റ് പറഞ്ഞു തന്നതിന് എൽറോയ്ക്ക് നല്ലൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആം റൊട്ടേഷനും അതുപോലെ തന്നെ കിക്കിങ്ങും, ഇത് രണ്ടും ചെയ്യാനായിട്ട് ഒരു സിങ്ക് വരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. ഇന്ന് നമ്മൾക്ക് ഒരു ചെറിയ സേവിങ് പോലും ഇല്ലാത്ത ഒരാൾ പോലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല. എന്നാൽ ഏറ്റവും വലിയൊരു സേവിങ് ആണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്നുള്ളത് മനസ്സിലാക്കാത്ത ഒരുപാട് പേരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കും. നമ്മുടെ ഒരു വർഷത്തെ മുഴുവനും അധ്വാനം ഒരൊറ്റ ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവനും ചിലവാക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് തീർച്ചയായിട്ടും വേണം എന്നുള്ളത് ഈ സമൂഹത്തിൽ ഇപ്പോൾ നിർബന്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്റ്റാർ എന്ന മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഇതിൻ്റെ ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. എൽറോയ് പറഞ്ഞതുപോലെ നല്ല കമൻറ്റുകൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ വീഡിയോ നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചിലർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ കൈയും കാലും അല്ലെങ്കിൽ ആം റൊട്ടേഷൻ ആൻഡ് കിക്കിങ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് കണ്ടുവന്നിട്ടുണ്ട്. അത് കൂടുതലും ബിഗിനേഴ്സായ ആളുകൾക്കാണ് അത് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കൈ ചെയ്യാൻ പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കിക്കിങ് കൃത്യമായിരിക്കണം. നിങ്ങൾ കിക്ക് ചെയ്യുമ്പോൾ കാലിൻ്റെ മുട്ട് മടക്കാതെ വേണം നിങ്ങൾ കിക്ക് ചെയ്യാനായിട്ട്. പലപ്പോഴും പലരും കിക്ക് ചെയ്യുന്നത് കാലിൻ്റെ മുട്ട് മടക്കിയിട്ടാണ്. ഇപ്പം നമ്മൾ കൈയോട് അത് കാണിച്ചു തരാം. കാലിൻ്റെ മുട്ട് ഇതുപോലെ മടക്കി നിവർത്ത് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് കൈ ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് കാലിൻ്റെ മുട്ടുകൊണ്ടല്ല മുട്ട് നേരെ പിടിച്ചുകൊണ്ട് ഹിപ്പ് കൊണ്ട് വേണം കിക്ക് ചെയ്യണം. മുകളിലേക്ക് താഴ്ത്തിക്ക്. അതായത് ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ട് ഇതുപോലെ മടക്കിയിട്ടല്ല ചെയ്യേണ്ടത്, നേരെ പിടിച്ചിട്ട് വേണം കിക്ക് ചെയ്യണം. കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയും, ഉപ്പ് പോലെയാണ് കിക്ക്. കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. വെള്ളത്തിൻ്റെ അടിയിൽ കിക്ക് ചെയ്യാൻ പാടില്ല, വെള്ളത്തിൻ്റെ മുകളിൽ കിക്ക് ചെയ്യാൻ പാടില്ല. ഇതുപോലെ കാല് മുകളിലേക്ക് പൊന്തിച്ചടിച്ചു കഴിഞ്ഞാൽ വെള്ളം തെറിക്കുന്നതാണ്. അപ്പോൾ വെള്ളം വരെ വരാനാണ് പറഞ്ഞു. വെള്ളം വരെ വരുമ്പോൾ താഴ്ന്നു. ഇതായിരിക്കണം നിങ്ങളുടെ കിക്ക്. ഞാൻ നേരത്തെ കാണിച്ചു തന്നപോലെ കൃത്യം വെള്ളത്തിൻ്റെ അവിടെ വരെ വന്നു താഴ്ന്നു. ഇതുപോലെ കിക്ക് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വാൾക്കിക്ക് ചെയ്യുക, വാളിങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ചില കൂടുകളൊക്കെ കമ്പികളായിരിക്കും, അപ്പോൾ കമ്പിയിൽ പിടിച്ചിട്ട് ചെയ്യുക. അങ്ങനെ അവിടെ നിന്നിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഫ്ലോട്ട് ചെയ്ത് കിക്ക് ചെയ്യുക. ഇതുപോലെ ഫ്രീ ആയിട്ട് കിക്ക് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് കൈ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനേ പാടുള്ളൂ. ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിക്ക് കറക്റ്റാവാതെയാണ് പലരും കൈ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ എൽറോയ് പറഞ്ഞതുപോലെ മുങ്ങാനായിട്ടുള്ള സാധ്യതകൾ, അതുപോലെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവാതിരിക്കുക, അതുപോലെ ചെയ്തിട്ടൊരു സംതൃപ്തി കിട്ടാതിരിക്കുക, ചെയ്തിട്ട് മൂവ് ചെയ്യാതിരിക്കുക, ഇതിൻ്റെയൊക്കെ പ്രോബ്ലം വരുന്നത് ഒരു സംഭവം കൃത്യമായിട്ട് പഠിക്കാതെ നമ്മൾ മറ്റേ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. ഇതുപോലെ കിക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. കിക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോകളൊക്കെ നമ്മൾ പലതും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന്
ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കണമെന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ കയ്യിലേക്ക് കിടക്കാം. ഇതുപോലെ കയ്യും എങ്ങനെ ചെയ്യണം, ആം റൊട്ടേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആം റൊട്ടേഷൻ ചെയ്യുന്ന 10 തെറ്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൈ ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല, ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് കൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. കൈ ചെവിയുടെ മുകളിലൂടെ നേരെ വയ്ക്കുന്നു, കാലിൻ്റെ അവിടെ വരെ വലിക്കുന്നു, ദെൻ മുകളിലേക്ക് ബെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇത് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യണം. ഇത് എത്ര നേരം ചെയ്യാൻ പറ്റുന്നോ അത്ര നേരം നമ്മൾ ചെയ്യുക. ഇതുപോലെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഇതുവരെ നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ കാലിൻ്റെ ഇപ്പം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വിമ്മ് ചെയ്യുമ്പോൾ. അപ്പോൾ കൈ നിന്നിട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരെ കൈ വരുന്നതാണ്, ദെൻ ബെൻഡ് ചെയ്യുന്നു, സ്ട്രെയിറ്റ് വയ്ക്കും. ഇത് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയെന്ന് നിങ്ങൾക്ക് തോന്നിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്ലോട്ട് ചെയ്യുക, കിക്ക് ചെയ്യുക, ദെൻ കൈ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം ഫ്ലോട്ട് ചെയ്യുക, കുറച്ച് നേരം ഫ്ലോട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഫ്ലോട്ട് കറക്റ്റ് ആവും. അതിനുശേഷം ഒരു 4-5 times അല്ലെങ്കിൽ ഒരു 5-6 times കിക്ക് ചെയ്യുക, 1-2-3. അപ്പോൾ ആ കിക്കും കറക്റ്റായതിന് ശേഷം മാത്രം കൈ എടുത്ത് തുടങ്ങുക. അപ്പോൾ ഫ്ലോട്ട് കറക്റ്റായി, കിക്ക് കറക്റ്റായി, കൈ ചെയ്ത് തുടങ്ങുക. കൈ ആദ്യം ചെയ്യുമ്പോൾ ഒക്കെ തെറ്റുമെങ്കിലും പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ പുള്ളിയിലെ വെള്ളം പച്ചക്കളറാണ്, എത്ര ശ്രമിച്ചിട്ടും വെള്ളം ക്ലിയർ ആക്കുന്നില്ലേ? വിഷമിക്കേണ്ട, വിളിക്കൂ 9544194788. നിങ്ങളുടെ പൂളുകൾ ശുദ്ധമായി സൂക്ഷിക്കുവാൻ എക്വാത്തിങ് പൂൾ സർവീസ്. ഇത് ചിലപ്പോൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല, തുടരെ തുടരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ നമുക്കിത് എടുക്കാവുന്നതാണ്, ചിലർക്ക് അത് 4 ദിവസം എടുക്കേണ്ടി വരും. എങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സുഖമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിലും ചില ആളുകൾക്ക് എത്ര പ്രാക്ടീസ് ചെയ്താലും ഇതിലേക്കുള്ളൊരു കോൺസെൻട്രേഷൻ ശരിക്കും കിട്ടണമെന്നില്ല, അതായത് കിക്കിലേക്കും കയ്യിലേക്കുമുള്ള ഒരു ശ്രദ്ധ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് മാത്രമായിട്ടാണ് ഇനി തുടർന്ന് പറയാനായിട്ട് പോകുന്നത്. ഒരു 20 പേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 1-2 പേർക്കാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങൾ ഓടിച്ചെന്ന് ചെയ്യണമെന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് 2-3 ദിവസത്തിന് ശേഷവും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലോട്ട് ചെയ്തതിന് ശേഷം 1-2-3-4 കിക്ക് ചെയ്യുക, 4 കിക്കിനും 1 കൈ വലിക്കുക. അപ്പോൾ നമുക്ക് 4 കിക്കാവും ചെയ്തു, 1 കൈയിലേക്ക് നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. ഈ കൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം കിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അടുത്ത 4 കിക്കിന് അടുത്ത് കൈ വലിക്കുക. അങ്ങനെ 4 കിക്കിന് 1 കൈ എന്ന നിലയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മാക്സിമം 1-2 ദിവസം 1 മണിക്കൂർ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ അതെങ്ങനെ ചെയ്യണമെന്നൊന്ന് കാണിച്ചു തരാം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പോലും ഇത് വളരെ സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഇത് വന്ന് ചെയ്യരുത്, നേരത്തെ പറഞ്ഞത് നിങ്ങൾ ട്രൈ ചെയ്യുക, അത് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഇത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് ഒരു 2-4 ദിവസം
നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മാറിക്കിട്ടും, വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്വിം ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്നായിട്ട് സ്വിം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കടന്നു വരാം. അതുവരേക്കും ബൈ.